സച്ചിൻ ടെണ്ടുൽക്കറുടെ ക്രിക്കറ്റ് ജീവിതത്തിലെ ഏറ്റവും മികച്ച ഇന്നിങ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപിടി ഇന്നിങ്സുകൾ നമുക്ക് എടുത്ത് കാണിക്കാനുണ്ട്. എല്ലാം തന്നെ അദ്ദേഹം സെഞ്ചുറി അടിച്ച ഇന്നിങ്സുകളായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നോൺ സെഞ്ചുറി ഇന്നിങ്സ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് ഇന്നിങ്സ് തിരഞ്ഞെടുക്കും? അത്തരമൊരു ഇന്നിങ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ക്രിക്കറ്റ് ഹോക്കിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എൻ്റെ പേര് പ്രശാന്ത് ജോസഫ്. വെൽക്കം ടു അവർ ഷോ ക്രിക്കറ്റ് ഹോക്കി. Well, that's a slog. It's down to third man. Gillespie's made a complete mess of it. Down the track. What a shot that is. Magnificent. It's another sink. Oh, and again. Flat-batted this time. That was shorter, and it's gone to... Seven. And in the air. Man at third man. And it's gone for four. Lovely shot. So he's found his... Picked up on the boundary. Fumbled on the boundary. ഈ മത്സരം നടക്കുന്നത് 2000s. അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തകർന്ന് അടിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 2000s ഒരു കോഴ വിവാദം ഇന്ത്യൻ ക്രിക്കറ്റിനെയും ലോക ക്രിക്കറ്റിനെയും മൊത്തത്തിൽ പിടിച്ചു കുലുക്കി. അതിനെ തുടർന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലെ പ്രബലരായ കുറച്ച് താരങ്ങൾ ടീമിൽ നിന്ന് പുറത്തുപോയി. അങ്ങനെ വളരെ യുവത്വം നിറഞ്ഞ ഒരു ടീമുമായി ക്യാപ്റ്റൻ ഗാംഗുലി കെനിയയിലേക്ക് വണ്ടി കയറിയാണ്. അദ്ദേഹത്തിനുള്ള മിഷൻ ഇതാണ്, 2000s ICC നോക്കൗട്ട് ക്രിക്കറ്റ് ടൂർണമെൻറ്റ്. ഇപ്പോൾ അത് ICC ചാമ്പ്യൻസ് ട്രോഫി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് 1998 and 2000 ആദ്യത്തെ രണ്ട് എഡിഷനുകളിൽ ICC നോക്കൗട്ട് ടൂർണമെൻ്റ് എന്നാണ് ആ ടൂർണമെൻ്റ് അറിയപ്പെട്ടിരുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേര്? അതുതന്നെ, അതായത് ഒരു മത്സരം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ ടീം ടൂർണമെൻറ്റിൽ നിന്ന് പുറത്താവും. അപ്പോൾ ഓരോ മത്സരവും ഓരോ ടീമിനും ഏറെ ഇമ്പോർട്ടൻ്റ് ആണ് മുന്നോട്ടുള്ള പ്രയാണത്തിന്. അപ്പോൾ അത്തരത്തിലുള്ള ടൂർണമെൻറ്റിലേക്കാണ് ഗാംഗുലി തൻ്റെ പട നയിക്കുന്നത്. ഇന്ത്യ ഏകദിന റാങ്കിങ്ങിൽ ഏറെ പിന്നിലായിരുന്നതിനാൽ ഒരു ക്വാളിഫയർ മത്സരം കളിക്കേണ്ടിയിരുന്നു ആദ്യ മത്സരമായിട്ട്. അത് കെനിയക്കെതിരെയാണ്. കെനിയക്കെതിരെയുള്ള മത്സരം ഇന്ത്യ അനായാസം വിജയിച്ചു. ആ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി ചുമലിലേറ്റിയ രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾ അരങ്ങേറുന്നുണ്ട്. അത് യുവരാജും സഹീർഖാനുമാണ്. അതായത് യുവരാജിൻ്റെയും സഹീർഖാൻ്റെയും ഏകദിന അരങ്ങേറ്റം ഒരേ മത്സരത്തിലായിരുന്നു എന്ന് പറയാം. അങ്ങനെ ഇന്ത്യ ആദ്യ ഏകദിന മത്സരത്തിൽ വിജയിച്ചു. ഇനി രണ്ടാം മത്സരം, അത് കരുത്തരായ ഓസ്ട്രേലിയയുമായിട്ടാണ്. 99 വേൾഡ് കപ്പിൽ ചാമ്പ്യന്മാരി പിന്നീട് തുടർച്ചയായ മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് ക്രിക്കറ്റ് ലോകത്ത് ഒരു ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓസ്ട്രേലിയ ആ സമയത്ത്. അതിന് തൊട്ട് മുമ്പ് ഇന്ത്യ ഓസ്ട്രേലിയ എതിരിട്ടത് 2000s ഇന്ത്യ ഓസ്ട്രേലിയ സീരീസിലാണ്. ആ സീരീസിൽ 3 tests ഇന്ത്യ തകർന്ന് തരിപ്പണമായി. ഏകദിന സീരീസിൽ കളിച്ച എല്ലാ മത്സരങ്ങളിലും ഓസ്ട്രേലിയയോട് ഇന്ത്യ പരാജയപ്പെട്ടു. അതായത് സമീപകാലത്തൊന്നും ഇന്ത്യക്ക് ഓസ്ട്രേലിയയെ ഒരു മത്സരത്തിൽ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ത്യക്കെന്നല്ല മറ്റ് ഒരു ടീമിനും ഓസ്ട്രേലിയക്കെതിരെ തുടർ വിജയങ്ങൾ നേടാൻ അക്കാലത്ത് സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇന്ത്യ ആ മത്സരത്തിലേക്ക് ഇറങ്ങി. അത് ഫസ്റ്റ് ക്വാർട്ടർ ഫൈനലാണ്. ആ മത്സരം വിജയിക്കുന്ന ടീം സെമി ഫൈനലിലേക്ക് കടക്കും. തോൽക്കുന്ന ടീമിന് പെട്ടിമടക്കി നാട്ടിലേക്ക് മടങ്ങാം. അങ്ങനെ ഓസ്ട്രേലിയ ക്യാപ്റ്റൻ സ്റ്റീവോ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ ഇങ്ങനെയാണ്, പിച്ചിൽ തുടക്കത്തിൽ കുറച്ച് നനവൊക്കെ ഉണ്ടാവും. തൻ്റെ പ്രബലരായ ഫാസ്റ്റ് ബോളർമാരായ മഗ്രാത്ത്, ഗിലസ്പി, അതുപോലെ അന്നൊരു യങ് പേസ് സെൻസേഷൻ തന്നെയായ ബ്രെഡ്ലി എന്നിവരെ ഉപയോഗിച്ച് ഇന്ത്യൻ ടോപ്പ് ഓർഡറിനെ വരിഞ്ഞു മുറുക്കി ഇന്ത്യയെ ഒരു 150 or 180 എന്ന ടാർഗറ്റ് ഒതുക്കി അനായാസം വിജയം അടിച്ചെടുത്ത് സെമി ഫൈനലിലേക്ക് കടക്കാം. അദ്ദേഹത്തിൻ്റെ ആ പ്ലാൻ സത്യമായിരുന്നു. അത് പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ സച്ചിൻ പറയുന്നുണ്ട്, ഞാൻ സാധാരണ രീതിയിൽ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്കോർ ബോർഡ് 10 overs കഴിയുമ്പോൾ ഒരു 25 runs 4 wickets. ആ ഒരു ചിന്തയാണ് തൻ്റെ മനസ്സിലൂടെ പോയത്. അപ്പോൾ എന്തായാലും സാധാരണഗതിയിൽ പോകുമെങ്കിൽ തോക്കുമെന്ന് ഉറപ്പാണെങ്കിൽ എന്തുകൊണ്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി കാര്യം ചെയ്തുകൂടാം? അതാണ് അദ്ദേഹം അന്ന് ആ ക്രിക്കറ്റ് പിച്ചിൽ പ്രവർത്തിച്ചത്. മറ്റൊന്നുമല്ല, അവരുടെ ആക്രമണത്തിൻ്റെ കുന്തമന അല്ലെങ്കിൽ സ്പിയർ ഹെഡായ മഗ്രാത്തിനെ കടന്നാക്രമിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. മഗ്രാത്തിൻ്റെ ആദ്യ ഓവർ തന്നെ സച്ചിൻ സിക്സർ കണ്ടെത്തുന്നു. അതുകൂടാതെ അദ്ദേഹം മഗ്രാത്തിനെതിരെ 2 boundaries 2 runs പറഞ്ഞ സിക്സറുകൾ കൂടി പിന്നീട് കണ്ടെത്തുന്നുണ്ട്. പക്ഷേ സ്കോർ ബോർഡ് നോക്കുമ്പോൾ നമ്മൾ കാണുക, സച്ചിൻ 37 runs നിന്ന് 38 runs മാത്രം എടുത്തതായിട്ടാണ്. പക്ഷേ അതുണ്ടാക്കിയ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് അതാണ് ആ മത്സരത്തെ വേറിട്ട് നിർത്തുന്നത്. കാരണം അതുവരെ സച്ചിൻ ഒരു ഒറ്റയാൻ പ്രകടനം നടത്തിയാലും പിന്നീട് വരുന്നവർ ഒരിക്കലും അത് ക്യാരി ഓവർ ചെയ്യാൻ അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാറില്ലായിരുന്നു. പക്ഷേ അന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു താരോദയം സംഭവിച്ചു. യുവരാജ് സിംഗ് സച്ചിൻ കൊളുത്തിയ ആ തീയിൽ നിന്നും ദീപശിഖ ഏന്തിക്കൊണ്ട് മത്സരത്തെ മുന്നോട്ട് നയിച്ചത് 80 runs നിന്നും 84 runs തൻ്റെ കന്നി ഇന്നിങ്സിൽ സ്കോർ ചെയ്ത യുവരാജ് സിംഗ് ആണ്. പിന്നീട് യുവരാജും പറയുകയുണ്ടായി, തനിക്ക് ഓസ്ട്രേലിയൻ ബോളർമാരെ കടന്നാക്രമിക്കാനുള്ള കോൺഫിഡൻസ് നൽകിയത് സച്ചിൻ്റെ ഈ കടന്നാക്രമണമാണെന്ന്. ആ മത്സരത്തിനിടയിൽ ഒരു രസം കൂടിയുണ്ട്. സാധാരണ ക്രിക്കറ്റ് പിച്ചിൽ ഏറെ മാന്യമായി പെരുമാറുന്ന മോശം വാക്കുകളൊന്നും ഉപയോഗിക്കാൻ കൂട്ടാക്കാത്ത സച്ചിൻ ആ മത്സരത്തിനിടയിൽ മഗ്രാത്തിനെ ചീത്ത വിളിക്കുന്നുണ്ട്. അത് വളരെ റെയർ ആയിട്ടുള്ള ഇൻസിഡൻ്റ് ആണ്. മറ്റൊരു ഇൻസിഡൻറ്റ്, അതായത് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ സച്ചിൻ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് നമുക്ക് എടുത്തു കാണിക്കാനില്ല. അത്തരത്തിലുള്ളൊരു എക്സ്ട്രാ അഗ്രസീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡും ഇന്നിങ്സുമാണ് ആ മത്സരത്തിൽ സച്ചിൻ കളിച്ചത്.
ആ മത്സരത്തിലെ സച്ചിന്റെ മികച്ച പ്രകടനത്തിന്റെ ഫലമായിട്ട് ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത് 265 റൺസാണ് എടുത്തത്. അത്ഭുതകരമായ വിധം ബൗൾ ചെയ്യുകയും ഫീൽഡ് ചെയ്യുകയും ചെയ്ത ഇന്ത്യക്കാർ ഓസ്ട്രേലിയയും ക്രിക്കറ്റ് ലോകത്തെയും തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഓസ്ട്രേലിയ 245 റൺസ് ഓൾ ഔട്ടാക്കി 20 റൺസിന്റെ മിന്നും ജയം നേടി. തുടർന്ന് ഇന്ത്യ സെമി ഫൈനലിലേക്ക് കടക്കുകയും സെമി ഫൈനലിൽ അവിടെ വെച്ച് മറ്റൊരു കരുത്തരായ ടീമായ സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിക്കുകയും ഫൈനലിൽ കടക്കുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യ ഫൈനലിൽ പരാജയപ്പെട്ടു. പക്ഷേ ഞാൻ ഈ മത്സരത്തിലെ സച്ചിൻ്റെ ഇന്നിങ്സിനെ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് നോൺ സെഞ്ചുറി ഹിറ്റായി തിരഞ്ഞെടുക്കാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് കളിക്കാരനുണ്ടാക്കിയ ഒരു ആത്മവിശ്വാസമാണ്. അതായത് ഓസ്ട്രേലിയ അൺബീറ്റബിൾ അല്ല, അവരും ആക്രമിച്ചാൽ പതറും. അതായത് പ്രതിരോധമല്ല ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധമെന്ന് ക്രിക്കറ്റ് ലോകത്തിലും ഇന്ത്യൻ ക്രിക്കറ്റും സച്ചിൻ കാട്ടിക്കൊടുത്ത ഒരു ഇന്നിങ്സ് കൂടിയാണ് നൈറോബിയിലെ ജിങ്കാന സ്റ്റേഡിയത്തിൽ 7 ഒക്ടോബർ 2000 ഓസ്ട്രേലിയക്കെതിരെ സച്ചിൻ നടത്തിയ ആ കടന്നാക്രമണ ഇന്നിങ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് അറിയാ കഥകളുമായി ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.